Hello everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗാണ്, ഒരു ഫ്രൈഡേ വ്ളോഗാണ്. നമ്മുടെ വീക്കെൻഡിൽ നമ്മൾ ഫ്രൈഡേ എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു ചെറിയ വ്ളോഗാണ്. അത് ഓൾ ഡേ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല, ഒരു കുക്കിംഗ് വ്ളോഗ് അല്ല. എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു വീക്കെൻഡ്, എങ്ങനെയായിരിക്കും ഈ ഫ്രൈഡേ എന്ന് കാണിക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചോറുണ്ടാക്കും. ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ചോറുണ്ടാക്കും. പിന്നെ ഞാൻ ഇന്നിപ്പോൾ പ്ലാൻ ചെയ്തത് കുറച്ച് നല്ല പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, അവിയലുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഫിഷ് ഉണ്ട്, കഴിഞ്ഞ ദിവസം പോയിട്ട് വാങ്ങിച്ച ഫിഷ് ഉണ്ട്. അപ്പോൾ ഒരു ഫിഷ് ഫ്രൈയും പിന്നെ അവിയലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അത് ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി കാണിച്ചുതരാം. ക്യാമറയിൽ പറയണം. അപ്പൊ നമ്മുടെ അവിയില്, അപ്പൊ നമ്മുടെ എന്ത്, അത് ഓഫ് ചെയ്യ, ബിഗ് ബോസ് ഓഫ് ചെയ്യ്. ഞാൻ ഭയങ്കര കട്ട ഫാനാണ് ബിഗ് ബോസിന്റെ. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫാനാണ്. അപ്പൊ ഇപ്പൊ അത് കണ്ടോണ്ടിരിക്കായിരുന്നു. നമ്മളിപ്പോ എന്താ ചെയ്ത, ഇപ്പൊ എന്താ ചെയ്ത അവിയലിന് വേണ്ട തേങ്ങയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോറ് വെച്ചിട്ട് പിന്നെ അവിയല് ഉണ്ടാക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ 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 എന്നാ ഞാൻ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടോ, റിലാക്സ് ചെയ്യട്ടോ. എന്തിട്ട് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ചോറ് വെക്കാൻ പോവാണ്. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള പരിപാടി ചെയ്യും. നമ്മുടെ ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചൺ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ രണ്ടുപേരുള്ളൂ, നമുക്ക് മാനേജ് ചെയ്യാം. ഞാൻ ഇവിടെ വന്ന സമയത്ത്, ലാസ്റ്റ് ഇയർ ഇവിടെ വന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ ഈ വീടൊക്കെ, പുതിയ വീടുകളൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കിച്ചൺ വളരെ വലുതാക്കിയിട്ട് പ്ലാൻ ചെയ്ത് പണിയാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ മാതിരി മിക്ക വില്ലകളിലും, എനിക്കറിയില്ല ഇനി ഖത്തറിലും ജി സി സിയിലും, മിക്ക സ്ഥലത്തും ഞാൻ കണ്ടിരിക്കുന്നത് കിച്ചൺ വളരെ ചെറുതാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പ്രശ്നമില്ല. അപ്പം ഞാൻ ചോറ് വയ്ക്കാൻ പോവാണ്. ആഫ്റ്റർ ദാറ്റ് ഞാൻ ബാക്കിയുള്ള പരിപാടി കാണിച്ചു. ഓക്കെ, അപ്പം ചോറ് വെച്ചു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഓൾറെഡി ഞാൻ അവിയലിനുള്ള ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, പിന്നെന്താ പടവലങ്ങയുണ്ട്, കായുണ്ട്, പച്ചക്കായ ഇല്ലേ, പച്ചക്കായ ഉണ്ട്, പിന്നെ കോവക്കയുണ്ട്. അപ്പം ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം. അപ്പം ആദ്യം നമ്മൾ ബീഫ് അങ്ങനെ എന്തെങ്കിലും, വേറെ എന്തെങ്കിലും മീറ്റ് അങ്ങനെ എന്തെങ്കിലും വെക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പം എനിക്കിത് കഴിക്കാനൊരാഗ്രഹം. പിന്നെ നമ്മുടെ കയ്യിൽ ഈ മുരിങ്ങയൊന്നും നമ്മൾ എപ്പോഴും വാങ്ങുന്നില്ല. അപ്പം വാങ്ങിയത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, പിന്നെ ഞാൻ എനിക്ക് വേറെ സ്ഥലത്തു നിന്ന് കിട്ടി. അപ്പം അങ്ങനെ ഇത് വെക്കാൻ പ്ലാൻ ചെയ്തു. ഓക്കെ, സോ ചോറ് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് വേവിക്കാം. ഫിഷ് ഫ്രൈ ചെയ്യാൻ പോണ ഫിഷ്, ഏത് ഫിഷായിരുന്നു ഇത്, ഏത് ഫിഷായിരുന്നു, ആ വറ്റ, നല്ല അടിപൊളി ഫിഷാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ കറി ഉണ്ടാക്കിയായിരുന്നു, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ ഇന്ന് ഫിഷ് ഫ്രൈ മാത്രമേ ഉള്ളൂ, കാരണം ആകെ രണ്ട് മൂന്ന് പീസ് ഉള്ളൂ. അതിന്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി, ഓക്കെ. അപ്പൊ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, എന്നിട്ട് ഇപ്പൊ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഇനി ഞാൻ
കുറച്ച് ഉപ്പിടട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി പൊടിയൊക്കെ ഇടാം. സ്റ്റാർട്ട് ചെയ്തോ. ഇനി നമുക്ക് ഓരോ പൊടി ഇടാം. ആദ്യം മഞ്ഞപ്പൊടി. ഇതൊക്കെ വളരെ കുറച്ചിടണുള്ളൂ കേട്ടോ, ഒരു ഭംഗിക്ക്, അല്ല ഭംഗിക്കല്ല. മുളക് പൊടി ഞാൻ നന്നായിട്ട് ഇടുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഓക്കെ, ഞാൻ അടുത്തത് ഇടുന്നത് മല്ലിപ്പൊടിയാണ്. അത് അതിൻ്റെ ഒരു റേഷ്യോയിലാണ് ഇടുന്നത്. ഒരു ടടൻ 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 ഓക്കെ. സോ ഞാനത് മാറിനേറ്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്ക് വറക്കാം. നമ്മുടെ ചോറ് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ നമുക്കൊന്ന് അരച്ച് സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കാം. പിന്നെ ഞങ്ങൾ തേങ്ങ ചിറകിയതല്ല വാങ്ങുന്നത്, ഫുൾ തേങ്ങയാണ് വാങ്ങുന്നത്. അപ്പോൾ കാരണം എനിക്കത് കേടായി പോകുന്ന പോലെ ഒരു ഫീൽ. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ബാക്കി കുക്ക് ചെയ്യാമല്ലോ. സോ ഞാൻ ഇപ്പോൾ അതിന് വേണ്ടി എടുക്കുന്നത് തേങ്ങ, പിന്നെ കുറച്ച് വേപ്പില, പിന്നെ ജീരകം, വെളുത്തുള്ളി. ഞാൻ കുറച്ച് ഇതും കൂടി ഇടും, ഉള്ളി കൂടി ഇടും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത്, പച്ചമുളകും ഇതും കൂടി എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം വെന്തു. അപ്പം അതിലേക്ക് ഞാൻ എന്തിടുന്നു, എന്തിടുന്നു, തേങ്ങ ഇടുന്നു. തേങ്ങയിൽ എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഈ യോഗട്ട് എന്ന് പറഞ്ഞ സംഭവം നല്ല ടേസ്റ്റ് കേട്ടോ, ടേസ്റ്റ് ഇല്ല നമ്മുടെ അവിയൽ റെഡിയായി. അവിയൽ കാണിച്ചു കൊടുക്കോ. ടുൺ 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 ക്യാമറയിലേക്ക് വീഴോ. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ അവിയൽ. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ അവിയൽ, 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 അവിയൽ. നമ്മള് എന്താണ്, ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഈ ഫ്രൈ എല്ലാത്തിനും. ഞാൻ കറിക്കും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഓരോ പീസ് ഇട്ട് കൊടുക്കാം. വാവ്, എനിക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വെക്കാനായിട്ട് മെയിൻലി എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ഒണിയൻ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ലെമണൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെക്കണം. അതാണ് അടുത്ത പരിപാടി, ആണ് എനിക്ക് ഇഷ്ടമുള്ളത്. ഞാൻ എപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും ഫിഷ് അറിയാറുള്ളൂ, വേറൊന്നല്ല. നമ്മുടെ ഫിഷ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞപോലെ ഈ വേപ്പിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോ അത്രയും ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി വെക്കാം.
ഓക്കെ, അപ്പം നമ്മുടെ ഫുഡ് എല്ലാം റെഡിയായി. ചോറ് റെഡിയായി, പിന്നെ കറി റെഡിയായി, ഫിഷ് ഫ്രൈ റെഡിയായി, എല്ലാം സെറ്റ് ആയി. പിന്നെ പപ്പടമൊക്കെ ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ ആയെന്ന് പറയണം കേട്ടോ. നോക്കി നോക്ക്, കഴിക്കുമ്പോ തന്നെ പറയണേ. ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങോട്ട് നോക്ക്. അപ്പൊ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി. ഞാൻ അതിലും കൂടി കുറച്ച് ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്ത് ഒഴിക്കട്ടെ. കഴിക്കാം കഴിക്കാം. ഓക്കെ ബാ. എ സി ഇട്ടാലോ ഞങ്ങള്. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കി, ഞങ്ങള് ഇനി കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ ഓക്കെ അല്ലേ. ഓക്കെ, വെറുതെ പറഞ്ഞോ. അല്ലല്ല കഴിച്ചു.